നമ്മളിത് ആ സുമതി വളവിൽ വന്നപ്പോഴത്തേക്ക് ഒരു ബൈക്ക് കൂടിയിട്ട് പോയട്ടോ, വലിയ കൊക്കയിലോട്ട് ബൈക്ക് ഞാനിത് ഇവിടെ വണ്ടി ഓഫ് ചെയ്തു, വണ്ടി ഓഫ് ചെയ്ത് ലൈറ്റ് അടിച്ചിരിക്കുകയാണ്. ലൈറ്റ് അടിച്ചിട്ട് ഞാൻ ഇവിടെയാണ് നമ്മളെ വളവിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ടോർച്ച് അടിച്ച് നോക്കിയാലേ എന്താ കാണുന്നത്. അപ്പോൾ അതെ, നമുക്കിതാ ഇവിടെ ഇങ്ങനെ കാട്ടിലോട്ടൊക്കെ ഇങ്ങനെ പോയി നോക്കിയാലേ, ഇവിടെ നല്ല കൊക്കയാണ്, ഇവിടെയൊക്കെ ഫുൾ കാട് ഏരിയ ആണ് കേട്ടോ. നമ്മളിത് ഓൾമോസ്റ്റ് സ്ഥലത്ത് എത്തിയിട്ടതാ, ഇവിടെ ഉണ്ട്. ഭയങ്കര മഴ പെയ്യുന്നുണ്ട്, രാത്രി അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. വേണ്ടോ അങ്ങോട്ടൊന്ന് കാണാൻ പയ്യ, ഞാൻ എൻ്റെ വണ്ടിയുടെ ആൻസി വെച്ചാൽ അങ്ങോട്ട് ലൈറ്റ് തിരിയത്തില്ല. അപ്പോൾ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പേടിയുള്ളവർ ദയവ് ചെയ്ത് കാണരുത്. ഇന്നത്തെ വീഡിയോ ഇന്നൊരു കുറച്ച് പേടിപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പാലോടിനടുത്താണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സ്ഥലത്തിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സുമതി വളവിനടുത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതെ, ഇവിടുന്ന് ഞാൻ നിൽക്കുന്നിടത്ത് 2 കിലോമീറ്റർ ദൂരമാണ് സുമതി വളവ് എന്ന് പറയുന്നത്. പാലോടിനടുത്തുള്ളൊരു സ്ഥലമാണ് സുമതി. സുമതി കൊല്ലപ്പെട്ട വളവ് എന്നാണ് ഈ ഒരു വളവിൻ്റെ പേര് കേട്ടോ. ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് സുമതി വളവിൽ പോയിട്ട് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകാനുണ്ട്. അവിടെ പ്രേതം ഉണ്ടെന്നും അവിടെ സുമതി കൊല്ലപ്പെട്ടതും ഒക്കെ ഉണ്ട്. അതിൻ്റെ കഥകളൊക്കെ ഞാൻ അവിടെ എത്തുന്നവരെ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഇവിടെ നേരെ നമുക്ക് ബൈക്ക് ഓടിച്ച് അങ്ങോട്ട് പോവാം. ആയിരത്തി തൊള്ളായിരത്തി 1953 സുമതിയുടെ കഥ ആരംഭിക്കുന്നത്. വെറും 20 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു സുന്ദരിയായ യുവതിയായിരുന്നു സുമതി. എന്നാൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്നിരുന്ന സുമതി പിന്നീട് താണു മുതലാളിയുടെ വീട്ടിൽ വേലക്കാരിയായി ജോലിക്ക് പോവുകയും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളുമാണ് സുമതിയുടെ മരണത്തിനിടയാക്കിയത്. അങ്ങനെ താണു മുതലാളിയുടെ വീട്ടിൽ ജോലിക്ക് പോയിരുന്ന സമയത്ത് താണു മുതലാളിയുടെ 24 വയസ്സ് മാത്രം പ്രായമുള്ള മകനുമായി സുമതി ഇഷ്ടത്തിലാവുകയാണ്. രത്നാകരൻ എന്നു പേരുള്ള ഈ ഒരു 24-കാരനുമായി സുമതി പ്രണയത്തിലാകുന്നു. രത്നാകരൻ്റെ മോഹന വാഗ്ദാനത്തിൽ മയങ്ങിയാവണം പിന്നീട് സുമതി ഗർഭിണിയായത്. ഗർഭിണിയായതോടുകൂടി സുമതിയെ എങ്ങനെ ഒഴിവാക്കാം എന്നായിരുന്നു രത്നാകരൻ്റെ ചിന്ത. 1953 ജനുവരി 27 ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. മധുരദേവി ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവം നടക്കുന്നു. ഉത്സവം കാണിക്കാമെന്ന് പറഞ്ഞാണ് രത്നാകരൻ തൻ്റെ അംബാസഡർ കാറിൽ സുമതിയെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും പോയി നമുക്ക് വിവാഹം കഴിക്കാം, ഒരുമിച്ച് താമസിക്കാം എന്ന മോഹന വാഗ്ദാനങ്ങൾ നൽകി സുമതിയെ കാറിൽ കയറ്റി. വഴിയിൽ വെച്ച് തൻ്റെ സുഹൃത്ത് രവീന്ദ്രനെയും രത്നാകരൻ കാറിൽ കയറ്റി. എന്നാൽ ക്ഷേത്രത്തിൽ പോകുന്നതിന് പകരം പാലോട് തിരിഞ്ഞ് മൈലമൂട് പാലത്തിന് സമീപം വന അതിർത്തിയിലെത്തിയപ്പോൾ കാർ കാടിനുള്ളിലേക്ക് കയറ്റി നിർത്തി. കാടിനകത്ത് വെച്ച് വകവരുത്തുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതിനിടയിൽ കാമുകൻ്റെയും കൂട്ടുകാരൻ്റെയും പെരുമാറ്റത്തിൽ സംശയം തോന്നിയ സുമതി താൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. അവൾ ഉച്ചത്തിൽ നിലവിളിച്ച് ഓടി. പക്ഷെ ആ കൊടുങ്കാട്ടിൽ ആരും കേൾക്കാനില്ലായിരുന്നു. അവളെ പിന്തുടർന്ന് പിടിച്ച ശേഷം കാട്ടുവളികൾ കൊണ്ട് കൈകൾ കൂട്ടിക്കെട്ടി വനത്തിനുള്ളിലൂടെ വലിച്ചയച്ച് രത്നാകരനും കൂട്ടുകാരനും നടന്നു. പക്ഷേ അവർക്കൊരു അബദ്ധം പറ്റി. വളഞ്ഞു പൊളിഞ്ഞു പോകുന്ന റോഡ് തിരിഞ്ഞും മറിഞ്ഞും വീണ്ടും അവരുടെ അരികിൽ തന്നെ എത്തി. ദിശ തെറ്റിയ ഇരുവരും ഉൾവനമെന്ന് ധരിച്ച് നടന്നെത്തിയത് റോഡിനരികിലായിരുന്നു. പിന്നീട് നടന്നത് അതിക്രൂരമായ കൊലപാതകം. കഴുത്തറുത്താണ് സുമതി കൊല്ലപ്പെട്ടത്. ഗർഭിണിയായ ഒരു സ്ത്രീയുടെ കൊലപാതകമാണ് ഇവിടെ നടന്നത്. പിന്നീട് ഈ വഴികളിലൂടെ പോകുന്ന പലരും പ്രേതത്തിൻ്റെ സാന്നിധ്യം കണ്ടെന്നും പല അമാനുഷിക ശക്തികൾ ഇവിടെ ഉണ്ടെന്നും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, വാഹന അപകടങ്ങൾ തുടങ്ങിയവ ഇവിടെ നടക്കുന്നു എന്നും ആണ് ഈ നാട്ടുകാർ വിശ്വസിക്കുന്നത്. ഇപ്പോഴും ഈ വളവ് എത്തുമ്പോൾ ഇവിടെയുള്ളവർക്ക് ഭീതിയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മളിത് ഓൾമോസ്റ്റ് സ്ഥലത്ത് എത്തിയിട്ടതാ, ഇവിടെ ഉണ്ട്. ഭയങ്കര മഴ പെയ്യുന്നുണ്ട്, രാത്രി അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. വേണ്ടോ അങ്ങോട്ടൊന്ന് കാണാൻ പയ്യ, ഞാൻ എൻ്റെ വണ്ടിയുടെ ഹാൻഡിൽ തിരിച്ചാൽ അങ്ങോട്ട് ലൈറ്റ് തിരിയത്തില്ല. അപ്പോൾ ഇതാ ഈ എസ് ഇല്ലേ, ഇവിടെയാണ് ഈ ഒരു എസ് വളവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അപ്പുറത്താണ് ആ വളവ് എന്ന് പറയുന്നത്. ഞാനിത് അങ്ങോട്ട് പോകട്ടെ. മഴ ഭയങ്കരമായിട്ട് പെയ്യുന്നത് ഒരു വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നുണ്ട്. മഴ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റിയായിരുന്നേ. അപ്പോൾ ഞാനെന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഞാനിപ്പോൾ മൊബൈൽ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു വളവ് ഇത് തന്നെയാണ് വളവ് കേട്ടോ. ഇതാ ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു വളവുണ്ട്, ആ വളവാണ്.
തന്നെയാണ് വളവ്. ഞാനിതാ സ്ഥലത്ത് എത്തി കേട്ടോ. ഞാൻ ഇതാണ് നമ്മുടെ വളവെന്ന് പറയുന്നത്. ഞാനിവിടെ നിർത്താവേ വണ്ടി. വണ്ടി ഞാനിതാ ഈ മേളിലോട്ട് കയറി നിർത്തുവാണേ. അതേ നമ്മളെ ഇതാണ് വളവ്. അപ്പം കഴിച്ചാ ഞാനിത് ഇവിടെ എത്തി കേട്ടോ. ഫുള്ള് മഴ ആയതുകൊണ്ട് എന്നെ കിട്ടുമെന്നറിയാൻ വയ്യ. ഇതാണ് സ്ഥലം. ചെറിയ പേടിയൊക്കെ ഉണ്ട്, പേടിയില്ലാന്ന് പറയുന്നില്ല, ചെറിയ പേടിയൊക്കെ ഉണ്ട്. ഹെൽമെറ്റ് ഊരാത്ത വെച്ചാൽ മഴ ആയതുകൊണ്ടാണ്. അപ്പം ഈ ഒരു വളവിലാണ് കേട്ടോ ഈ സംഭവം നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞത്. ഞാനൊരു ലൈറ്റ് അടിച്ച് കാണിക്കാന്ന്, ഞാൻ ഇപ്പുറത്തോട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതാ ഇവിടെ ഇങ്ങനെ കാട്ടിലോട്ടൊക്കെ ഇങ്ങനെ പോയി നോക്കിയാലേ, ഇവിടെ നല്ല കൊക്കെയാണ്. ഇവിടെയൊക്കെ ഫുൾ കാട് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. എനിക്ക് ചെറിയ പേടിയുണ്ട്, നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. ഇതാ ഇപ്പം എൻ്റെ നേരിൽ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. പിന്നെ വണ്ടി അങ്ങോട്ടേക്ക് കാട് കാട് അമ്മോ. ഇപ്പൊ ഞാൻ തന്നെ പേടിച്ചതല്ലേ ഇതിനെ കണ്ടിട്ട്. മതി മതി. അപ്പൊ നമ്മള് സുമതി വളവില്ല ഏതോ ഒരു സുമതി ഇരിക്കുന്നു കേട്ടോ. ഞാൻ ഒറ്റക്കല്ലോ സുമതി പോയിട്ട് കൊണ്ടുപോകാൻ വന്നിട്ട്. അപ്പൊ നമ്മളെ ഞങ്ങള് ചെറിയൊരു ഡ്രാമ പോലെ ചെയ്തതാണ് കേട്ടോ സുമതി വളവില്. വിചാരിച്ച പോലെ അല്ല കേട്ടത്, ചെറിയൊരു പേടിപ്പെടുത്തുന്ന ഒരു പ്രദേശം തന്നെ. നമ്മൾ സുമതി വളവിൽ വന്നപ്പോഴത്തേക്കാ ഒരു ബൈക്ക് കുഴിയിലോട്ട് പോയ കേട്ടോ. വല്ല കൊക്കയിലോട്ട് ബൈക്ക് മറിഞ്ഞു. എന്റെ അമ്മ, ഞാൻ പ്രതീക്ഷിച്ചു കേട്ടോ സുമതി വളവ് ഇത്ര. സുമതി വളവിന്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. തീർച്ച താഴോട്ട് പോയാ. അപ്പൊ എന്താ പറയുന്നത്, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയി കേട്ടോ. ഭയങ്കര മഴയൊക്കെ നനഞ്ഞിതാ ഞങ്ങള് ഒന്നും പറയണ്ട. ആകെ ഒരു പരിവായി പോയി. ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ഇത് എന്താ പറയുക, ഇങ്ങനെ ഒരു അവിടെ ഒരു ആക്സിഡന്റ് നടക്കുന്നു ഒന്നും നമ്മൾ വിചാരിച്ചില്ല. പിന്നെന്ന് പറയുന്നത് ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ആദ്യം വന്ന് പേടിച്ചിട്ട് തന്നെ ഇറങ്ങിയ ഇടയ്ക്ക് ആ കഥയൊക്കെ ഇങ്ങനെ കേട്ട് ചേട്ടൻ. ഞാന് ബൈക്കിൽ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് പോയപ്പോഴത്തേക്ക് വിളന്റെ പുറകെ ഉണ്ടല്ലോ, നമ്മൾ വീഡിയോയിൽ കാണിക്കത്തില്ലെന്നല്ലോ. പിന്നെ പറഞ്ഞ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുന്ന ഒരു ദയവേത് ആതിരിയാണ് ആരാ സുമതി എന്ന് കമന്റ് ഒന്നും ചെയ്യരുത്. അപ്പൊ കാണുന്ന ആൾക്കാർക്ക് അതിന്റെ ഒരു തോന്നും കേട്ടോ. അത് ആക്സിഡന്റ് പ്രേതത്തിന്റെ ഒന്നും അല്ല. ആദ്യം ഞാനും ഞങ്ങളും പേടിച്ച ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സ്ഥലത്തൊക്കെ. ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ രണ്ടു മൂന്ന് വട്ടം കറങ്ങേണ്ടി വന്നു ആ സ്ഥലത്ത് തന്നെ. ആദ്യത്തെ ആ ഒരു പേടി അത് നമ്മുടെ മനസ്സിന്റെ തോന്നല് കൊണ്ട് തന്നെ ആ ഈ ആക്സിഡന്റുകളൊക്കെ. അവിടെ നമ്മളന്ന് ആ ആക്സിഡന്റ് എനിക്ക് ഒന്ന് വെള്ളം അടിച്ചിട്ടാണ് മറിഞ്ഞു വീണ കേട്ടോ. പക്ഷെ നല്ല താഴോട്ട് പോയി. കറക്റ്റ് ആ സുമതി വളവ് കഴിഞ്ഞ് അടുത്ത വളവ് എന്ന് വെച്ചാൽ ഒരു ചെറിയ അടുത്തന്നെ അല്ല, ഒരു എസ് വളവല്ലേ. ആ എസ് വളവിനകത്ത് തന്നെയാണ് ഈ സംഭവം നടന്നത്. മനസ്സിന്റെ തോന്നലായിരിക്കാം, മനസ്സിന്റെ തോന്നൽ കൊണ്ടാണ്. അതും വെള്ളം അടിച്ചത് കൊണ്ട് പിന്നെ കൂട്ടത്തിൽ മനസ്സിന്റെ തോന്നലും കൂടെ വരുമ്പോ യഥാർത്ഥത്തിൽ അത് തന്നെയാണല്ലേ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ആ ഒരു സ്ഥലത്ത് അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇത് യഥാർത്ഥം. പിന്നെന്ന് പറയുന്നത് അത് കേട്ട് കേട്ട് ആൾക്കാരെല്ലാം ഉള്ളിലൊരു പേടി. അതാണ് നമ്മളെ ഉള്ളിൽ സത്യം പറയാം ഇരുട്ടാണല്ലോ നമുക്ക് പേടി തോന്നുന്നത്. പകലാണെങ്കിൽ നമുക്ക് പേടി തോന്നത്തില്ല എന്ന് പറഞ്ഞ പോലെ. അതെ അതെ, പകലാണെങ്കിൽ നമുക്ക് സത്യം പറയാൻ പേടി തോന്നില്ല. എന്നാലും ഞാൻ ഉള്ള പറഞ്ഞ ഇത്തിരി പേടിയുണ്ട്. ആ ഒരു സ്ഥലത്തിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ റോഡിന്റെ സ്ട്രക്ചർ ശരിയില്ല കേട്ടോ. നമുക്കൊരു അപകടം പറ്റുന്ന രീതിയിലുള്ളൊരു വളവാണത്.
അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിച്ചത്. സ്ട്രീറ്റ് ലൈറ്റും ഇല്ല, അതൊരു വലിയ തെറ്റാണ്. പിന്നെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ആ വഴിക്കില്ല, ഇല്ല. അത് ഒരു വലിയ ആദ്യം കുരിശൊക്കെ ആയിട്ടാട്ടോ വന്നത്. വീട്ടിൽ നിന്ന് കുരിശൊക്കെ കൊണ്ടാണ് പേടിച്ചു. ഞാൻ പറയുന്നത് ഒരു ധൈര്യത്തിൽ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കുരിശൊക്കെ ആയിട്ടാണ് വന്നത്. അത്ര എന്താ പേടിക്കാൻ എന്ന് പറഞ്ഞാൽ, നമ്മള് പ്രേതങ്ങളെ എല്ലാം മനുഷ്യരെ പേടിച്ചാൽ മതി, അത്രേ എനിക്ക് തോന്നിയുള്ളൂ. ആ പോയ പോക്കില് തോന്നിയ ആദ്യം ഒരു പേടി ആ സുമതി ആ കഥ. നിനക്ക് ആദ്യമൊക്കെ നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയണ്ട, നല്ല പേടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ മനസ്സിലായി പ്രേതങ്ങളെ അല്ല മനുഷ്യരെ പേടിച്ചാൽ മതി, അവരുടെ ഒക്കെ ഒരു നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോ ഉള്ള പേടിയെ തോന്നുന്നുള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോ എനിക്ക് സുമതിയും പേടിയില്ല. സത്യത്തിൽ ഇരുട്ടാണ് നമുക്ക് ഭയം കേട്ടോ, ഇരുട്ടിന്റെ ഒരു പ്രശ്നമുള്ള അവിടെ ഇരുട്ടും ലൈറ്റും കാര്യങ്ങളും ഇല്ല, ഒരു കാട് ഏരിയ ഒക്കെ ആയതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും നമ്മള് സുമതിയുടെ വളവില് വീഡിയോ കുറയ്ക്കാൻ വേണ്ടിട്ടെ അവര് ലൈറ്റൊക്കെ കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പൊ നമ്മള് സുമതി വളവിലിൽ നിന്നും നമ്മൾ ആദ്യം സുമതിയെ പിടിച്ചോണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ, ഇതുപോലത്തെ വീഡിയോ ഇനി വേണമെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതെ, അവിടെ എന്തായാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് അതുപോലെ കേട്ടോ, എനിക്ക് നല്ല പേടിയുള്ള ആളായിരുന്നു, പക്ഷെ ഇപ്പൊ ആ പേടി പകുതി കുറഞ്ഞു. നമ്മള് പേടി ഉണ്ടെങ്കിൽ അത് തന്നെ ചെയ്താലേ പേടി മാറത്തുള്ളൂ. അപ്പൊ എന്തായാലും ഗുഡ് നൈറ്റ്. ടാറ്റാ.